വരിക. ഹിജ്റയുടെ ഒന്നാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, രണ്ടാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, 924 മുസ്ലിങ്ങളുടെ ചർച്ച ഇന്നതായിരുന്നു, 2005-2006 കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ ചർച്ച എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ ചർച്ച ജിന്നിനെ പറ്റിയായിരുന്നു, ജിന്നിനെ പറ്റിയായിരുന്നു. ഈ ജിന്നുകളെ പറ്റിയുള്ള ഖുർആനിലും ഹദീസിലും പറഞ്ഞ വിഷയങ്ങളെ ഒന്നും ഞാൻ നിസ്സാരപ്പെടുത്തുന്നില്ല. ആ വിഷയത്തിലുള്ള യഥാർത്ഥ വിശ്വാസം മുസ്ലിങ്ങളിൽ ഉണ്ടാവണം. പക്ഷെ ചരിത്രപരമായി വായിച്ചു വരുമ്പോൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വിഷമം, ഒരു പോരായ്മ, മുസ്ലിങ്ങളെ എല്ലാ പ്രയാസത്തിന്റെയും നിദാനോ ജിന്നുകളെ പറ്റിയുള്ള വിവരം തെറ്റിപ്പോയതാ? ഇത് ഞാൻ പറയാൻ കാരണം സംഭവിക്കുന്നു പോകുന്ന അപജയത്തിന്റെ വ്യതിയാനത്തിന്റെ ആഴം പറഞ്ഞതിനാണ്. ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അവരത് പശ്ചാത്തപിച്ചു എന്ന്. അത് പറഞ്ഞു പരത്തിയവർ പശ്ചാത്തപിച്ചു. അൽഹംദുലില്ലാ ഖൈർ, അത്രയെങ്കിലും നേട്ടമുണ്ടായല്ലോ ഇപ്പുറത്തെ ക്ലാസ്സുകൊണ്ട്. കാരണം സ്വന്തക്കാരും പറഞ്ഞ മോനെ ഇത് പറയില്ലേ, പുറത്തുള്ളവരാ പറഞ്ഞത് മോനെ ഇത് പറയില്ലേ, ഇത് അങ്ങനൊന്നുമല്ല ആയത്തിന്റെ അദീസിന്റെ അർത്ഥം. എന്റെ പഴയ ഗുരുനാഥന്മാരെ എനിക്ക് ബഹുമാനിക്കാനുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ അവരെ തലമുറ കഴിഞ്ഞാൽ ഞാൻ പറയാം, പറയാനുള്ള വാക്കുകൾ എനിക്കറിയാം. അല്ല കൂട്ടര്, ഒരു സമൂഹത്തിലെ അനുയായികളുടെ ഉള്ളിൽ, അനുയായി വൃന്ദത്തിന്റെ ഉള്ളിൽ വിശ്വാസപരമായോ ധാർമ്മികമായോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ ആവശ്യമില്ലാത്ത വിഷയങ്ങളോ ചർച്ചക്ക് വരുമ്പോ ഒരു ഉലമാ സംഘടന അല്ലേ, നിങ്ങൾ എന്തിടിക്കരുത്, ഇവിടെ ആശീർവദിക്കരുത്. എന്നിട്ട് വേറുള്ളവർ വന്ന് മയന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ബോധോദയം വന്നുള്ളൂ. എന്റെ ഇപ്പോഴത്തെ വിഷയം അതല്ല. അങ്ങനെ മാറി തൗബ ചെയ്തോരോ ഈ പറഞ്ഞവരൊക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിലെ മുക്കുമൂലകളിൽ നടന്ന് പ്രസംഗിച്ചിട്ടും കാസറ്റുകളിട്ട് കേൾപ്പിച്ചിട്ടും സാധാരണക്കാരായ പാപപ്പെട്ട മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ ഉണ്ടാക്കി തീർത്ത അങ്കലാപ്പും ബേജാറുമില്ലേ? ഈ അങ്കലാപ്പും ബേജാറും ആരാ തീർക്കൂട്ടരെ? അതൊന്ന് തീർത്തിട്ട് വരുവാ, അത് തീർക്കുമ്പോൾ ചാടിയോ? ഒരു പൂച്ചനെ കണ്ടാ പേടിച്ച്, ഒരു നായ ചാടിയാ പേടിച്ച്, ഒരു വെള്ളം കണ്ടാ പേടിച്ച്, എന്തിനെ കണ്ടാലും പേടിച്ച്, അവനാൻ പറഞ്ഞ കുട്ടിന്റെ നിറം മാറിയ ജിന്നിന്റെ കുട്ടിയാണോ എന്ന് വേജാറായി നടക്കണ ഒരു സമൂഹത്തെ അവർ ഉണ്ടാക്കിയിട്ടേ? ജീർണിച്ച ഒരു സമൂഹത്തിന്റെ, ബുദ്ധിപരമായി ജീർണിച്ച ഒരു സമുദായത്തിന്റെ ചിത്രം വേണമോ? നോക്കിക്കോളൂ ആ കേന്ദ്രങ്ങളിലേക്ക്. ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ എന്നെ കൊണ്ട് ഈ സാഹചര്യം സംസാരിപ്പിക്കുന്നു. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, ആരും പ്രകോപിപ്പിച്ചതല്ല, ചരിത്രപരമായ ഒരു സത്യം തിരിച്ചറിയാൻ. എന്താണ് ഈ കഥ? അബദ്ധങ്ങൾ തെറ്റിപ്രചരിപ്പിച്ചവൻ പശ്ചാത്തപിച്ച വിഷയം തീരുമോ? മനുഷ്യന്മാര് പേടിച്ചിരിക്കുകയാണ്, അടിച്ചറക്കണ പണിപ്പുറം നടക്കുകയാണ്. അസുഖായോനെ തമാശയായി നാം പറയാറുണ്ട് മറ്റു പല സമുദായക്കാരെ പറ്റിയും, മുസ്ലിം സമുദായത്തിലാണ് നടക്കണേ. ഈ ചിത്രം ഒരു ജീർണിച്ച സമുദായത്തിന്റേതോ അതോ പ്രവാചക സമുദായത്തിന്റേതോ? സഹാബികൾ ജിന്നിനെ പറ്റി പഠിച്ചിട്ട് കണ്ട പൂച്ചനെ കാണുമ്പോഴൊക്കെ മടക്കുത്തയച്ചിട്ട് ഇഹ്റാം ചെയ്യലായിരുന്നു അവന്, ഈ ഹിത്തിറാം. സഹാബികൾക്ക് പറഞ്ഞ മക്കളൊക്കെ ജിന്നിന്റെ മക്കളാന്ന് വിചാരിച്ചിട്ട് അവര് ഉളുഹിയത്തിറക്കാൻ കൊണ്ടുപോയിരുന്നു. വായിൽ പറയിപ്പിച്ചവനും കൊള്ളാം, പറഞ്ഞവനും കൊള്ളാം. അതിന് പശ്ചാത്തപിക്കല്, വീട്ടിലൊരു തൗബ ചെല്ലലല്ല. കേരളം മുഴക്കെ നടന്ന് ഏറ്റു പറയണം ഏതൊക്കെ മനുഷ്യന്റെ മനസ്സുകളിൽ ഈ തെറ്റിദ്ധാരണ മൂലം ഭയവും പേടിയും ഉണ്ടായിട്ടുണ്ടോ, ഒഴിവിയായ ഭയപ്പാടുണ്ടായിട്ടുണ്ടോ? അത് മാറ്റിയെടുത്തെങ്കിലേ പശ്ചാത്തപിച്ചു എന്ന വാക്കിന് ബലമുള്ളൂ. പോയി പറ നാട്ടിലവരോടൊക്കെ, നിങ്ങൾ പശ്ചാത്തപിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഈ പശ്ചാത്താപം ചെയ്യേ. ഞാൻ പറയുന്നത് നേരല്ലേ? ഇല്ല, വേണ്ടാത്തവരൊക്കെ പറയിപ്പിച്ച് സമുദായത്തെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ തേടേണ്ടി. ഇതെന്റെ